രക്തരൂഷിതമായ കലാപം തുടരുന്നതിനിടെയാണ് ഇവർ കേരളത്തിലെത്തുന്നത്. അതിൻ്റെ ഞെട്ടൽ ഇപ്പോഴുമുണ്ട്. കവിയൂരിലെ സത്യം മിനിസ്ട്രീസ് ചാരിറ്റബിൾ സൊസൈറ്റിയാണ് ഇവരെ കേരളത്തിലെത്തിച്ചത്. ഇവിടെ വന്നു കഴിഞ്ഞ് ഇവരെ പന്തുകളി ഒക്കെ കണ്ടു കഴിഞ്ഞ് മറ്റ് ഭക്ഷണം മറ്റു കാര്യങ്ങളൊക്കെ ആയപ്പോൾ വളരെ ഹാപ്പിയാണ്. ഇപ്പോഴും അവർക്ക് ആ ട്രോമ ഉണ്ട്, ഉള്ളിൽ ഹൃദയത്തിലുണ്ട് ചിലർക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. അപ്പോൾ അതൊക്കെ കൗൺസിലിംഗ് വഴി ഓവർകം ചെയ്തുകൊണ്ട് വരുന്നു. 11 പേര് ഇതിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവരാണ്. അതിൽ 11 പേർ മ്ലാനമായ ഭീകര, അതിനെക്കുറിച്ച് ചോദിക്കുന്നത് പോലും അവർക്ക് വലിയ സങ്കടമാണ്. അവർ നേരിട്ട് കണ്ടതാണ് ഈ കുഞ്ഞുങ്ങൾ. നഷ്ടമായതെല്ലാം തിരിച്ചു പിടിക്കാനാവില്ല, എന്നിരുന്നാലും വീണ്ടും പഠിക്കാൻ സാധിക്കുന്നതിൻ്റെ സന്തോഷം ഇവരുടെ മുഖങ്ങളിൽ കാണാം. മുഞ്ചെ ലക്തേക്ക് ബഹുത് മസാവുക ക്യൂക്കി മേ ബഹുത് ജാദാ മൻസേ സ്കൂളിനെ ഗെയോ ഇസ്ലിയ മേ ബഹുത് എക്സൈറ്റഡ് ഹൂ. ബഹുത് അച്ഛ ലഗ ജബ് മേനെ സുനാ കി സ്കൂൾ ജാ രഹേ മേ ഉച്ഛൽ രഹി തി ഇധർ ഉധർ. 39 കുട്ടികൾ ഹൈസ്കൂളിലേക്കും 8 പേർ എൽ പി സ്കൂളിലേക്കുമാണ് പ്രവേശനം. ഈ കുട്ടികളെ സ്വീകരിക്കാൻ തോലശ്ശേരിയിലെ സെൻ്റ് തോമസ് സ്കൂൾ ഒരുങ്ങിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഹൃദയത്തോടെ ഞങ്ങൾ ഈ കുട്ടികളെ ചേർത്ത് നിർത്തുകയാണ്. നല്ല മിടുക്കന്മാരായി, ഭാവിയുടെ വാഗ്ദാനങ്ങളായി, ഇന്ത്യയിലെ നല്ല പൗരന്മാരായിട്ട് അവർ വളർന്നു വരുവാനായിട്ട് ഞങ്ങളും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കുട്ടികൾക്ക് വേണ്ടി. ഞങ്ങളുടെ ആർച്ച് ബിഷപ്പ് തിരുവല്ല അതിരൂപതയുടെ സ്കൂളിൻ്റെ രക്ഷാധികാരി ആർച്ച് ബിഷപ്പ് തോമസ് മാർ കൂർലോസ് മെത്രാപ്പോലിത്ത തിരുമേനിയും ഞങ്ങളുടെ മാനേജർ മാത്യു പുനക്കളും അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം കൂടിയാണ് സത്യം മിനിസ്ട്രീസിൽ എത്തിയിരിക്കുന്ന ഇത്രയും കുഞ്ഞുങ്ങളെ ഞങ്ങളിവിടെ ചേർത്ത് പഠിപ്പിക്കുന്നത്. Are you happy now? Yes. അങ്ങനെ കളിചിരികൾ വീണ്ടെടുത്ത് അവർ സ്കൂളിലേക്ക് പോകാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ക്യാമറമാൻ അഖിലേഷ് കുടുംബത്തോടൊപ്പം സുജിത്തി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.